നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനായി എത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ തലേ ദിവസം താമസിച്ചത് വിവാദ വ്യവസായിയുടെ വീട്ടിൽ. കള്ളനോട്ട് കേസിലടക്കം പ്രതിയായ ഒരാളുടെ വീട്ടിലാണ് മറ്റൊരു വിവാദ കേസിൽ ചോദ്യം ചെയ്യലിന് പോകും മുമ്പ് ജലീൽ താമസിച്ചത്. ഇയാളുടെ വാഹനത്തിലാണ് ജലീൽ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി പോയതും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടപ്പുള്ളിയും ചില കേസുകളിലെ പ്രതിയുമാണ് മന്ത്രി കെ ടി ജലീലിന്റെ സുഹൃത്തായ അരൂർ സ്വദേശിയായ വ്യവസായി. നേരത്തെ കള്ളനോട്ട് കേസിൽ പ്രതിയായ ഇയാളുടെ അടുത്ത് തന്നെ മന്ത്രി ചോദ്യം ചെയ്യലിന് പോകും മുമ്പ് എത്തിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 ഔദ്യോഗിക വാഹനം അരൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ പാർക്ക് ചെയ്ത് സുഹൃത്തിന്റെ ചെറിയ കാറിലായിരുന്നു മന്ത്രി കെ ടി ജലീൽ ഇ ഡി ഓഫീസിൽ എത്തിയത്. മന്ത്രിക്കൊപ്പം മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നു. മന്ത്രി ചോദ്യം ചെയ്യലിന് വിധേയമായപ്പോൾ കൂടെ വന്നവർ കാത്തുനിന്നു. നയതന്ത്ര പാഴ്സലിൽ എത്തിയ ഖുർആൻ എവിടെയൊക്കെ കൊണ്ടുപോയി എന്ന വിവരം ഇ ഡി ചോദിച്ചെങ്കിലും ജലീലിന്റെ മറുപടി വ്യക്തതയില്ലാത്തതായിരുന്നു. പാഴ്സലിൽ സ്വർണവും വന്നുവെന്നാണ് ഇ ഡിയുടെ നിഗമനം. മന്ത്രി കെ ടി ജലീൽ ഇന്ന് പറഞ്ഞ പല കാര്യത്തിലും പ്രഥമ ദൃഷ്ട്യാ പൊരുത്തക്കേടുകൾ ഉണ്ട്. അടുത്തയാഴ്ച വീണ്ടും ജലീലിനെ വിളിപ്പിക്കാനാണ് ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടെ ജലീലിനെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചോദ്യം ചെയ്യുമെന്നും എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം 2:30 ആലുവയിലെത്തി മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് മന്ത്രി ഉച്ചഭക്ഷണം കഴിച്ചത്. പിന്നീട് അരൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഔദ്യോഗിക വാഹനം വരുത്തി ജലീൽ മലപ്പുറത്തേക്ക് മടങ്ങി. വിവാദ വ്യവസായിയുടെ വാഹനത്തിൽ വന്നതും ഇപ്പോൾ സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റിന് പിന്നാലെ എൻ ഐ എയും മന്ത്രിയെ ചോദ്യം ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ ഇതുവരെ മന്ത്രിക്ക് ലഭിച്ച സംരക്ഷണം മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിക്കില്ലെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. അന്വേഷണം പിണറായി മന്ത്രിസഭയിലേക്ക് നീങ്ങിയതോടെ സർക്കാരും കടുത്ത പ്രതിരോധത്തിൽ ആയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് മതഗ്രന്ഥങ്ങളും റംസാൻ കിറ്റും വാങ്ങി വിതരണം ചെയ്ത സംഭവത്തിലാണ് എൻഫോഴ്സ്മെന്റ് കെ ടി ജലീലിനെ ചോദ്യം ചെയ്തത്. ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിച്ചില്ല എങ്കിൽ മന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വീണ്ടും ചോദ്യം ചെയ്യേണ്ട ആവശ്യം വന്നാൽ സ്പീക്കറുടെയും ഗവർണറുടെയും അനുമതി തേടിയാവും ഇത്. നയതന്ത്ര സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെയാണ് മതഗ്രന്ഥങ്ങളും റംസാൻ കിറ്റുകളും വിതരണം ചെയ്തത് പുറത്തുവന്നതും വിവാദമായതും. വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്ന് അനുമതിയില്ലാതെ ഉപഹാരങ്ങൾ സ്വീകരിക്കരുതെന്നാണ് ചട്ടം. സ്വർണക്കടത്ത് അന്വേഷിക്കുന്ന എൻ ഐ എ ഇ ഡി സംഘങ്ങൾ മതഗ്രന്ഥങ്ങൾ എത്തിച്ച നയതന്ത്ര പാഴ്സലിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. യു എയിൽ നിന്ന് നയതന്ത്ര ബാഗേജുകളായി എത്തിയവ സർക്കാർ സ്ഥാപനമായ സിയാറ്റിലും അവരുടെ വാഹനത്തിൽ മലപ്പുറത്തേക്കും കൊണ്ടുപോയിരുന്നു. ഇവ മതഗ്രന്ഥങ്ങളാണെന്നായിരുന്നു ജലീലിന്റെ വാദം. സ്വപ്ന സുരേഷിനെ മന്ത്രി പലതവണ വിളിക്കുകയും ചെയ്തിരുന്നു. സിയാറ്റിൽ സൂക്ഷിച്ച പെട്ടിയിൽ നിന്നും മതഗ്രന്ഥത്തിന്റെ സാമ്പിൾ അന്വേഷണ സംഘം തൂക്കമെടുത്ത് പരിശോധിച്ചിരുന്നു. തൂക്കത്തിൽ വ്യത്യാസം കണ്ടതിനാൽ മതഗ്രന്ഥമാണ് എത്തിയതെന്ന വാദം കസ്റ്റംസ് തള്ളി. മറ്റൊരു രാജ്യത്തിലേക്കും നയതന്ത്ര ചാനൽ വഴി മതഗ്രന്ഥം അയക്കാറില്ലെന്ന് യു എ ഇ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് ജലീലിനെ വെട്ടിലാക്കി. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി.